അതായത് ആ കേരളത്തിൽ നിന്ന് ലഡാക്കിലോട്ടുള്ള കാൽനട യാത്രയിൽ എട്ടാമത്തെ ദിവസം ഇന്നലെ നിന്നത് ഇതാ ഈ പള്ളിയിലേ പള്ളി ഞങ്ങളെ റൂം ഇവിടെ ഇരുന്നു. ഓക്കെ, ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഓക്കെ, ഇവിടെ നിന്നത് അടിപൊളി പള്ളിയാണ്. പിന്നെ എന്താ ഫാദർ പീറ്റ് കൊറിയ രണ്ട് കൊന്നേറ്റിക്കണേ കാണിച്ചു തരാം. വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ സന്തോഷം എന്നുള്ളത്. പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പ് ഞങ്ങളിവിടെ ഇവിടുന്ന് ഇനി ഞങ്ങള് ഫ്രഷായത് പള്ളിയിൽ വെള്ളം ഞാൻ എന്തേ പള്ളിയിൽ വെള്ളമുണ്ട്, അപ്പൊ ലോങ്ങ് പോകണം തന്നെ. അപ്പൊ ഞങ്ങള് പെട്രോൾ പമ്പ് കാർഡ് ചോദിച്ച് ഇവിടുത്തെ ആൾക്കാരും ചോദിച്ച് തെറ്റാക്കി തന്നെ. അപ്പൊ അങ്ങനെ ഫ്രഷ് ആവലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്ത് കിടത്ത മാത്രം പള്ളിയിൽ. അടുത്ത മായ തന്നെ മായ പാറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. അവിടെ കയറിക്കണോ? അതാ അവിടെ കയറിക്കണോ? ഇറങ്ങിയിട്ടോ കേട്ടാ, ഇറങ്ങിയിട്ടുള്ളു. കുറച്ച് മയത്തെ അങ്ങോട്ട് അവിടെ പോയതായി, പോസ്റ്റായി ഇറങ്ങി കൊണ്ട് നടക്കാണ്. മയ ഇങ്ങനെ സ്ട്രോങ് അനുസരിച്ച് കയറിയിരിക്കാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറഞ്ഞ മായ തന്നെ ആയി, മയ സ്ട്രോങ് ആയി. നമ്മളെ റെഫർ കോടയും പിടിച്ച് വരുന്നേ. എന്തായാലും ഇങ്ങോട്ട് പറയാനുള്ളേ, മഴയ്ക്ക് മഴ വളരെ നല്ലതാണ്. ഒരു ഫാമിലി അതാ മഴയും കൊണ്ട് പോകുന്നത് മാത്രം നല്ല മഴക്കാരുണ്ട്. നടക്കണ്ട, ഇനി അടുത്ത മഴ ചെയ്യുമ്പോ കേറി നിൽക്കാം, വേറെ ഒന്നുമില്ല. ബോട്ട് ചട്ടി അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണ് അതെ തോന്നണേ. ബോട്ട് എടുത്തുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഹലോ, അങ്ങനത്തെ തോന്നണേ. അവിടെ മൂന്നാല് ബോട്ടുകളുണ്ട്.
പഞ്ചാബ് ഹിമാചല് ലഡാക്ക് കാശ്മീർ സമർത്ഥമാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം അല്ലേ? നല്ലൊരു ഇറക്കം വരുന്നുണ്ട്, ഇറക്കം കാണിച്ചു. നല്ല അടിപൊളി കാറ്റാ കഴിഞ്ഞത്. എന്താ പയങ്ങട്ടി അടിപൊളി ഇറക്കോ ഒന്ന് വലിയ എന്തെങ്കിലും എന്ത് പറയാ റോളെങ്കിലും നമുക്ക് ഒറ്റ ഇവിടെ എന്ത് പറയാൻ പറ്റില്ല. ഏത് പാട്ട്? പൊളി ഇറക്കം, കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം പൊളി. ഇത് ഭയങ്കരമായ അങ്ങനെ ഭയങ്കരമായ അതാ പൊലി ആരണിക്കാണ് കയറി നിന്ന് ഇതാ വീണ്ടും യാത്ര ചെയ്യാണ്. ഇനിയുണ്ട് 2 കിലോമീറ്ററിനടുത്ത് പയ്യന്നൂർക്ക്. പയ്യന്നൂരിൽ നിന്ന് എത്തുമെന്ന് തന്നെ സംശയമാണ്. ഒറ്റ വന്നാൽ നല്ല മഴയാണ്, നല്ല മഴയാണ്, ഒരു രക്ഷാത്ത മഴയാണ്. ഓ ഒന്നും പറയാൻ വാക്കുകളില്ല ഗൈസ്. അമ്പലമാണേ, അമ്പലത്തിൽ നിന്ന് വെള്ളം നിറച്ച് ഫുഡ് കഴിക്കാനുള്ള അതിലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ വീണേനി. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ആൾക്കാർ കണ്ട് അവിടുന്ന് വെള്ളം എടുത്തോളി, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് എന്താ ഈ പന്തല കണ്ട്. ആ പന്തല അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ആ ഹോട്ടൽ തുറന്നുകൊണ്ട്. ഇന്ന് ലോക്ക്ഡൗൺ അല്ലേ, പ്രത്യേകിച്ച് ഇതാ പയ്യന്നൂര് ത്രിപിൾ ലോക്ക്ഡൗൺ ആണ്. പയ്യന്നൂര് ത്രിപിൾ ലോക്ക്ഡൗണും കാര്യങ്ങളാണ് എല്ലാരിക്കണേ. എന്നും ബിരിയാണി തന്നെ, എന്ത് പറയാനാ. ഇതാ എല്ലാവരും ബിരിയാണി കഴിക്കണേ. ഇന്നലെ സാധിച്ചോ ഉണ്ടാ, അതിന് വ്യത്യാസം ബിരിയാണി, അതിന് വ്യത്യാസം ബിരിയാണി. കേരളം ഇവിടെ ബിരിയാണി തന്നെ വിട്ടോ. ഇനി വിട്ട ഞാൻ എന്താ പാടുന്ന അറിയില്ല. നമ്മൾ ഫ്രണ്ടാണ്, വയനുണ്ട്. എന്താ എപ്പോഴും അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാണ്. നല്ല മഴക്കാർ ചെറുതായിട്ട് മഴയുണ്ട്. ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്നറിയില്ല. മയക്കാറുണ്ടില്ലേ, അല്ലെങ്കിൽ സ്റ്റേജിമ്പോ ടെൻ്റ് അടിച്ച് എടുക്കേണ്ടി വരും ചുവാറിന്ന്. മഴ പെയ്ത് ഓ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ത്രിപുര ലോക്ക്ഡൗണാ പയ്യന്നൂര്. നല്ല മഴ, നല്ല മഴ. 4 മണി, ഇപ്പോൾ 4 മണിക്ക് ഇപ്പോൾ ഇറങ്ങണ തന്നെ. മഴ ഇപ്പോൾ നിന്നിട്ടുള്ളൂ. ഇതാ ഇതാ അമ്പലം, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നിന്നിട്ടുള്ള ഇറങ്ങണ ഞങ്ങൾ. 4 മണി, ഭയങ്കര കാറ്റും നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. എന്തായാലും പോവാം. ഇനി അടുത്ത മഴ പെയ്താലും കയറി നിൽക്കല്ല. കാരണം ചെയ്യാനാണ് കാരണം ചെയ്യാഞ്ഞല്ലോ. നമ്മൾക്കൂടെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നു, ഇന്നലെ പയ്യനോട് കഴിഞ്ഞാൽ ഇന്നത് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ വീട്ടിൽ കയറിയിട്ട് പോകാൻ ചായ അടിച്ചിട്ട് പോകാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വീട്ടിൽ കയറുന്ന പരിപാടിയൊന്നും ഇല്ല, പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് കൊറോണ ടൈം ആണല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളടുത്ത് കൊണ്ടുവന്നാൽ മതി, റോഡ് സൈഡ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഫോൺ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ
അവൻ്റെ അടുത്തേക്ക്. അപ്പം അങ്ങോട്ട് പോയോണ്ട് നിൽക്കാണ്. അപ്പോൾ ചായ അവൻ സെറ്റാക്കിയാണ്. ഒരു പരിചയം ചേട്ടാ, ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ. പോയിട്ട് ഇങ്ങനെ പോയോണ്ട് നിൽക്കാണ് മച്ചാമാരെ. അപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. ഓക്കെ. അവൻ പറഞ്ഞ സ്ഥലത്തി മലബാർ കൂടെ നേരെ കാണുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട് തന്നെ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവനെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അവൻ്റെ സീഗനിൽ മലബാർ കൂടും വലിയൊരു കോപ്പി ഏകദേശം അവിടെ നിന്ന് എത്തിയാണ്. കൊണ്ടും തുടങ്ങി ഞങ്ങൾ കയറിയിരിക്കുന്നു. എല്ലാവരും ഉണ്ട്. അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞത്. എന്തായാലും ഇനി ബിൽഡിങ്ങിൽ കുളിക്കണം. അവനെ വന്നേക്കണേ ചായ എത്തി വച്ചാൻ വന്നേനെ. അവൻ്റെ ഒരു എൻട്രി ഇപ്പോൾ എടുത്തുതരാം. കട്ട വെയിറ്റിങ്ങാണ് ചായയും ഉള്ളിവാടി. ഉള്ളിവാടി എന്നാ തോന്നണേ അറിയില്ല. അതായിരുന്നേ ഏതാ വരുത്താൻ കണ്ടില്ല. അച്ഛാ എന്താ പാടി? വാലൈക്കും സ്ലാം. ആർക്കാ നിൽക്കണം മച്ചാൻ? എന്റെ പേര് കൊടുക്കേ. സുഹൈൽ. ചക്കൻ ചായ കുടിച്ചിങ്ങനെ വരുന്നതാണ്, ചായ എടുത്ത് വരാണ്. ചോയപ്പൊന്നുമില്ല. എന്താ കടി എന്തടാ? ഞാൻ തന്നെ നോക്കണല്ലേ, നിങ്ങള് വെക്കൂലല്ലേ. എല്ലാവർക്കും ചായ കൊടുക്കണേ. മച്ച ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കേട്ടോ, ഒന്ന് പരിചയപ്പെട്ടാണ്. ഒരു ചായ കൊണ്ടുപോയിട്ട് വന്നേ. എന്താണ് സജി? സ്പെഷ്യൽ ഒന്നും ആക്കാൻ പറ്റിയില്ല. പച്ചൊന്നും കുഴപ്പമില്ല. മച്ചാനെ മച്ചാനൊക്കെ ഒരു പരിചയം ഒന്നുമില്ല. ഇന്ന് 8 മണിക്ക് ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവൻ പറഞ്ഞ് പയ്യനെ എത്തിയാൽ എന്തായാലും വിളിക്കണോ. അപ്പോൾ ഞാൻ വിളിച്ച്, അപ്പോൾ പറഞ്ഞ് പിന്നത്തെ ചായ കണ്ണു സെറ്റാക്കി തന്നു. ഹാപ്പി. ഇത് തന്നെയാണ് യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങൾ. സന്തോഷമായി അവനെ പരിചയപ്പെടാനും. പിന്നെ അവൻ്റെ ഉമ്മാൻ്റെ ഓരോ കേട്ട് കടികളും പയ്യുമ്പോഴും പിന്നെ മുട്ട വെച്ച് ഞാൻ ഉള്ളിവാടെ പ്രതീക്ഷിച്ചത്. ഹാപ്പി. പയ്യന്നൂർ കോളേജ് കുറേ കളിക്കാരും അതുപോലെ കുറേ ആൾക്കാർ വളർന്ന കോളേജാണ്. കോളേജ് കഴിഞ്ഞിട്ടോ ഞാൻ ഷുള്ളോട്ട് കാണത്തി കോളേജ്. കോളേജ് വന്നത് കുറേ പ്രമുഖ കളിക്കാരൊക്കെ ഉണ്ട്. സി കെ വിനീത്, അബ്ദുൽ സമദ്, പിന്നെ കുറേ പ്ലെയറുണ്ട്. പിന്നെ മുഹമ്മദ് ഹാഫിന അടുത്ത ആൾ നമ്മളെ ബാസിത്തിക്ക. ഞാൻ മുപ്പറ കാണുന്നത് ഓൾ കേരള സൈക്കിൾ അടിച്ചപ്പോൾ വളാഞ്ചേരി നിന്ന് കണ്ടീനി. പിന്നെ വ്ളോഗൊക്കെ ചെയ്തീനി അയക്കാണ്. അസ്സലാമു അലൈക്കും. നല്ല സുഖം. എവിടുന്ന തന്നെ? കാസർഗോഡ് പോയി. ഞാൻ കാസർഗോഡ്. എന്താ പോയിന്നല്ലേ? പിന്നെ 8-ാമത്തെ ദിവസം. 8-ാമത്തെ ദിവസമായി പോയി. ഇതിൻ്റെ കുഴപ്പമില്ല. പേര് ജാഫർ അല്ലേ? പിന്നെ സ്റ്റേ എവിടെ? ഇന്നൊരു 10 കിലോമീറ്റർ നമുക്ക് പോകണം. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ 10 കിലോമീറ്റർ പോകില്ല. മായ കൊണ്ട് കയറിക്കേണ്ട ആവശ്യം വരും. ഓ അടുക്കാം, തണുത്തിരിക്കാം. മുപ്പത് കാസർഗോഡ് നിന്ന് വരികയാണ്. എന്നെ വിളിച്ചേനി. ജഫാർ വാസിം അരുൺ തൃശ്ശൂരന. അവര് പോണ് നല്ല മായ. വീണ്ടും കയറി നിന്ന് ഞങ്ങള് ഒന്നും പറയല്ല. കറക്റ്റ് പയ്യന്നൂർ ടൗണിലുണ്ട്. ടൗണിലെ ടൗൺക്ക് അങ്ങോട്ട് 2 കിലോമീറ്റർ പോകാണ്ട്
ഇതാണ് കാസർഗോഡ് റോഡ്. അപ്പം മിക്കവാറും ഇന്ന് 10 കിലോമീറ്റർ ഇങ്ങനെ പോകാൻ പറ്റൂല. അവിടെ നോക്കണം, അവിടെ സ്റ്റേ അടിക്കാൻ പറ്റുമോ നോക്കണം. പറയേ ഇന്നത്തെ മായന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നത്തെ കാട്ടി ഇന്നാണ് ശോകല്ല, ഇന്നലെയാണ് ശോകം. എനിക്ക് ഇന്ന് നമ്മൾ കിലോമീറ്റർ കവർ ചെയ്തില്ലേ, കവർ ചെയ്യുന്നില്ല. അത് കാരണം നമുക്ക് സീനില്ല. അല്ല ചങ്ങാ സീനായിരുന്നു, മഴ നല്ല മഴ എന്നാണ്. നാളെ റെഡ് അലർട്ട് എന്ന് പറഞ്ഞേക്കുണ്ട്. നാളെ നാളെ ഞായറാഴ്ച വീട് നാളെ ഇടോ എന്താവോ അറിയില്ല. റെഡ് അലർട്ടിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാർക്കും. അയ്യാ പെട്രോൾ 101 രൂപ 55 പൈസ. കഴിഞ്ഞ പെട്രോൾ പമ്പിൽ 100 രൂപ ഉള്ള. ഇനി പെട്രോളിന് ഇങ്ങനെ വില കൂട്ടുകയാണെങ്കിൽ 101 രൂപ 55 പൈസ, ഡീസലിന് 95. എന്താ പ്രതി, എന്തെങ്ങട്ടാ കൂട്ടി പോണത്? എന്താ ആവശ്യത്തിന്? ഓ അച്ഛന്മാരെ നേരെ നോക്കിയനി മയക്കാർ. അപ്പൊ ഇന്നത്തെ തീരുമാനോ സത്യം പറഞ്ഞാല് മഴ പെയ്ത് ഞങ്ങൾ ഇന്ന് ലോക്കാവും. എന്താ ശരി, നല്ല മയക്കണം. നല്ലൊരു ബിൽഡിംഗ് കിട്ടിയാണ്. അപ്പൊ ബിൽഡിംഗ് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അവന്മാര് മുതലാളിന്റെ വീട്ടിൽ പോകുന്ന ചോദിക്കണ്ടേ, കിട്ടുമെന്ന് അറിയാം. എന്നാലും പോയി ചോദിച്ചു നോക്കാം. പക്ഷെ നല്ല മയക്കാറ് പുറത്ത്. ഞങ്ങളായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മയത്ത് കൊടുക്കും. അവിടെ കയറിക്കാൻ സൗകര്യം ഒന്നുമില്ല. തൊട്ട് അപ്പുറത്ത് കിട്ടുന്ന കിട്ടോ, ഇവിടെ കിട്ടിയെങ്കിൽ നേരെ അപ്പുറത്ത് ചോദിച്ചു നോക്കണം. അവിടെ നിന്ന് എല്ലാ അവസ്ഥയും വിളിയാ. നീ അങ്ങോട്ട് പോയി എന്താണ് അവസ്ഥ? നീ അങ്ങോട്ട് പോയി എന്താ അവസ്ഥ? മഴ പെടും, മയത്ത് വിടില്ലേ. സംസാരിക്കാണ്, കിട്ടാന്നല്ല നീ കിട്ടിയാ സെറ്റായി. ഇതാ മഴ തുടങ്ങി, ഇപ്പൊ തന്നെ മഴ തുടങ്ങിയേ. നല്ല മഴ, നല്ല മഴയാണ്. ഇതാ അടിപൊളി മഴ, ഒന്നും പറയാനില്ല. ഷീറ്റ സൗണ്ട് കണ്ടില്ലേ? എന്താ അവിടുത്തെ മുതലാളിയോട് സംസാരിക്കാണ്. മുതലാളി ഓക്കെ എന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കാണ്. കിട്ടിയ സെറ്റായി. അപ്പോഴാ മഴ പെയ്ത്, അപ്പോൾ പറയും വേണ്ട, സെറ്റാ. മുതലാളിയോട് സംസാരിച്ചു, മുതലാളി ഓക്കെ എന്ന് പറഞ്ഞു. നല്ല മഴ, നടത്തിപ്പൊളി മഴയാണ്. എന്താ അപ്പുറത്ത് ഒന്ന് പെട്ടെന്ന് സ്റ്റേ ഓക്കെ. ടെൻ്റ് അടിക്കണം, വിളിച്ച് കിടക്കണം. സ്റ്റേ സെറ്റായിക്കണ്. മുതലാളി സംസാരിച്ച്, മുതലാളി ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടായിരുന്നു. എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വെച്ചിട്ട് എഴുതി കൊണ്ടായതാണ്. ഇത് അന്നത്തെ സ്റ്റേ അവിടെ വെച്ചത് അവിടെയാണ്. നല്ല അടിപൊളി നാട്ടൊക്കെ വിളിച്ചു, നാട്ടൊക്കെ വിളിച്ചിട്ടാണ് എല്ലാവരും വിളിക്കുന്നത്. പിന്നെ ഞാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയണമെന്നേ, ആ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. കണ്ട് ആ സന്തോഷം, നമ്മളെ ചെറുക്ക അർജന്റീന ഫാനാണ്, ജയിച്ചു. എന്നാലും മെസ്സിക്ക് ഒരു കപ്പ് ഇട്ടില്ല, ലോകം ആഘോഷിക്കും. ഞങ്ങളുടെ ഇതും കളി എടുക്കേനി. ആദ്യമായിട്ട് മെസ്സിക്ക് ഒരു കപ്പ്, 2021 കോപ്പ അമേരിക്ക. ഞങ്ങളിപ്പോ കളി കഴിഞ്ഞ് പറങ്ങാൻ നിക്കണേ, ആ സന്തോഷം പറയണം, വേറെ ഒന്നുമില്ല. എന്നാലും സെക്കൻഡ് ഒരു കപ്പ് ഇട്ടല്ലോ, പൊടി. ഞാൻ അതിൻ്റെ മൂന്നാമത്തെ വ്ളോഗിലും പറഞ്ഞു, മൂന്നാമത്തെ രണ്ടാമത്തെന്ന് അറിയില്ല. മെസ്സി ഒരു കപ്പ് കിട്ടണമെന്നുണ്ട്. ഞാൻ കട്ട ബ്രസീൽ ഫാനാട്ടോ. എന്നാലും ഇന്ന് സപ്പോർട്ട് ചെയ്തത് മെസ്സിനെയാണ്, അത് തന്നെയാണ്, വേറെ ഒന്നല്ല. കുറെ ആയാലും മെസ്സി കളിക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തിന് വേണ്ടി ഒരു കപ്പോ ഒന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം